ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിഷ. എൻ്റെ യൂട്യൂബ് ചാനലായ ആർട്ട് ഓഫ് നിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു മ്യൂറൽ പെയിൻറിംഗ് ആണ് വരയ്ക്കുന്നത്. ഇത് ക്യാൻവാസ് പേപ്പറിലാണ് കേട്ടോ ഞാൻ വരയ്ക്കുന്നത്. ഈ പേപ്പറിന് 22 ഇഞ്ച് വീതിയും 30 ഇഞ്ച് നീളമുണ്ട്. ഇത്ര വലുപ്പത്തിലാണ് ഞാൻ ആ പടം വരയ്ക്കുന്നത്. സ്കെച്ച് ചെയ്യുമ്പോൾ പെൻസിൽ എപ്പോഴും ഷാർപ്പായിട്ടിരിക്കണം, എങ്കിലേ കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റും. ഷാർപ്പ് അല്ലെങ്കിൽ വീതി കൂടിയ വരകളായിട്ട് പരസ്പരം കൂട്ടിമുട്ടും. രേഖകൾക്ക് പ്രാധാന്യം നൽകിയാണ് മ്യൂറൽ പെയിൻറിങ് ചെയ്യുന്നത്. അപ്പോൾ രേഖയുടെ വീതി കൂടുമ്പോൾ ചിത്രത്തിൻ്റെ ഭംഗി കുറയും, കാണാനൊരു വൃത്തി ഇല്ലാത്ത പോലെ തോന്നുകയും ചെയ്യും. ഞാനിവിടെ വരയ്ക്കുമ്പോൾ എപ്പോഴും ഡോംസിൻ്റെ എക്സ്ട്രാ ഡാർക്ക് പെൻസിലാണ് ഉപയോഗിക്കാറ്. അതുകൊണ്ട് വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ആ പടം വരയ്ക്കാൻ പറ്റും. പിന്നെ റബ്ബ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അത് പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് ആ പടം വരയ്ക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഡാർക്ക് പെൻസിലാണ് ഡോംസിൻ്റെ നല്ലത്. ഞാൻ കമ്പ്യൂട്ടറിൽ നോക്കിയിട്ടാണ് പടം വരയ്ക്കാറ്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പടം വരയ്ക്കാൻ അറിയില്ലെങ്കിൽ ഗ്രിഡ് ഇട്ട് ചെയ്താലും മതി. ഗ്രിഡ് ഇട്ടിട്ട് എങ്ങനെ പടം വരയ്ക്കണം എന്നുള്ളത് ഞാൻ അടുത്ത് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ ഒരു ദേവിയുടെ ചിത്രമാണ് വരയ്ക്കുന്നത്. ദേവിയുടെ ചിത്രം വരയ്ക്കണമെന്ന് വിചാരിച്ചപ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷനായിരുന്നു, ഏത് ദേവിയുടെ ചിത്രമാണ് വരയ്ക്കേണ്ടത് എന്നുള്ളത്. നിങ്ങൾക്കറിയാലോ കേരളത്തിൽ 108-ലധികം ദേവീക്ഷേത്രങ്ങളുണ്ട് എന്നാണ്, പ്രസിദ്ധമായിട്ടുള്ള ദേവീക്ഷേത്രങ്ങൾ കേട്ടോ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതിൽ ഏത് വരയ്ക്കണമെന്ന് ആദ്യം കൺഫ്യൂഷനായി. കുറേ ചിത്രങ്ങളൊക്കെ ഞാനിങ്ങനെ കമ്പ്യൂട്ടറിൽ നോക്കിയപ്പോൾ ഗൂഗിളിൽ കുറേ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ അധികം ആരും വരയ്ക്കാത്ത ഏതെങ്കിലും ഒരു പടം വരയ്ക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ ഞാൻ ഒരുപാട് തവണ പോയിട്ടുള്ള അമ്പലത്തിലെ ഒരു ദേവിയെ തന്നെ വരയ്ക്കാമെന്ന് തീരുമാനിച്ചു. അതാണ് തിരുമാന്താംകുന്നിലമ്മ. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്ക് സമീപം അങ്ങാടിപ്പുറം എന്ന സ്ഥലത്തുള്ള പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം, അഥവാ തിരുമാന്താംകുന്ന് മഹാദേവ ക്ഷേത്രം. രണ്ട് പേരുകളിലായിട്ട് ഇത് അറിയപ്പെടുന്നുണ്ട്. ദേവിക്കാണ് അവിടെ പ്രാധാന്യം. തിരുമാന്താംകുന്നിലമ്മയുടെ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പടം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന പടം ഒന്നന്നെയാണ്. മ്യൂറൽ ശൈലിയിൽ വരച്ച ചിത്രങ്ങൾ ലഭ്യമല്ല, അതുകൊണ്ട് ഞാൻ തിരുമാന്താംകുന്നിലമ്മയെ വരയ്ക്കാമെന്ന് തീരുമാനിച്ചത്. ഈ ക്ഷേത്രത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.
നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.